എല്ലാവർക്കും മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങളെക്ക് എത്തിയിരിക്കുന്നത് ഡിഗ്രി അഡ്മിഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റിയുടെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണുക. സി ബി സിയുടെ വേറെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസാനമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിലേക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, ആദ്യം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സപ്പോസ് ഒരു കുട്ടിക്ക് ഇമാജിൻ ചെയ്യുക, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഹിന്ദി ആണല്ലോ ആറ് സബ്ജക്ട്സ് ആണല്ലോ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഉള്ളത്. സപ്പോസ് ആ കുട്ടിക്ക് ഇംഗ്ലീഷിന് 150, ഫിസിക്സിന് 150, കെമിസ്ട്രിക്ക് 160, ബയോളജിക്ക് 165, മാത്തമാറ്റിക്സിന് 125, അതുപോലെ തന്നെ ഹിന്ദിക്ക് 170. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സിക്സ് സബ്ജക്ട്സിൻ്റെ ടോട്ടൽ 200 കിട്ടിയ ഈ മാർക്കിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു. ടോട്ടൽ 920 ആണ് ഇതിൻ്റെ ടോട്ടൽ. ഇനി നമുക്ക് എങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻഡ് ഇൻ എച്ച് എസ്, അതായത് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ മാർക്സിൻ്റെ ടോട്ടൽ, അതായത് ഈ 920 പ്ലസ് ടോട്ടൽ സ്കോർ ഫോർ ഓപ്ഷൻ സബ്ജക്ട്. ഇപ്പോൾ സപ്പോസ് ആ കുട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് BSc ഫിസിക്സ് ആണെങ്കിൽ അതിൻ്റെ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ നമ്മൾ ആ 150 ഇവിടെ എഴുതി പ്ലസ് ബോണസ് പോയിന്റ്. NSS ആണ് 15, NCCക്ക് 15, എക്സ് സർവീസ് 15. ഇങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ബോണസ് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 920 പ്ലസ് 150 പ്ലസ് 15 ഈസ് ഇക്വൽ ടു 1085, 1085 ആണ് ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബേസിലായിരിക്കും നമ്മുടെ കാലഘട്ടമെന്റിലൊക്കെ റാങ്കുകൾ വരുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ നോക്കാം. എം ജി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ മാർക്ക് സിക്സ് സബ്ജക്ട്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് മൂന്ന് പാർട്സായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, പാർട്ട് ബി എന്ന് പറയുന്നത് ഹിന്ദി, അതുപോലെ തന്നെ പാർട്ട് സി എന്ന് പറയുന്നത് നാല് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ നാല് സബ്ജക്ട്സ് കൂടുന്നതാണ് പാർട്ട് സി. അപ്പോൾ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ എടുക്കുമ്പോൾ ഈ നാല് സബ്ജക്ട്സിൻ്റെ ടോട്ടലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ നാല് സബ്ജക്ട്സിന് ഫിസിക്സിന് 150, കെമിസ്ട്രിക്ക് 160, ബയോളജിക്ക് 165, മാത്സിന് 125. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 600 ആണ്. ഇനി നമുക്ക് എങ്ങനെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് സി, അതായത് പാർട്ട് സി എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ നാല് സബ്ജക്ട്സിൻ്റെ ടോട്ടൽ, അതാണ് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 600 പ്ലസ് ടോട്ടൽ സ്കോർ ഫോർ ഓപ്ഷൻ സബ്ജക്ട്. സപ്പോസ് ഈ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബി സി കെമിസ്ട്രി ആണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക്സ് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 160 ആണ് പ്ലസ് ബോണസ് പോയിന്റ്. എം ജി യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ NSS 15, NCCക്ക് 15, NCC എ സർട്ടിഫിക്കറ്റിന് 18, NCC ബി സർട്ടിഫിക്കറ്റ് ഉള്ള സി സർട്ടിഫിക്കറ്റിന് 20, എക്സ് സർവീസിന് 15. ഇങ്ങനെയാണ്, നിങ്ങളത് നോക്കി ചെയ്യുക. കറക്റ്റ് ഏതാണ് ബോണസ് പോയിന്റ് എന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നോക്കി കൃത്യമായിട്ട് എൻട്രി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിത് മൂന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 600 പ്ലസ് 160 പ്ലസ് 18 ഈസ് ഇക്വൽ ടു 778. ഇപ്പോൾ 778. ഞാൻ ഇവിടെ ഈ കുട്ടിക്ക് ബോണസ് പോയിന്റ് NCC എ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 18 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ 778. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കേരള സിലബസിലാണെങ്കിൽ 1200, അതായത് 200 ഈച്ച് ആണ് ഓരോ സിക്സ് സബ്ജക്ട്സിന്, ഓരോ സബ്ജക്റ്റിനും 200 ഈച്ച് ആണ് വരുന്നത്. അപ്പം പക്ഷേ നമ്മുടെ CBSE ഒക്കെ വരുമ്പോൾ 100 ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന് ആ 100 × 2 ചെയ്യണം. അത് ഇരട്ടിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫോർമുല ഈ രീതിയിൽ തന്നെ ഇരട്ടിയാക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായി? ഇപ്പോൾ സപ്പോസ് ഒരു 80 കിട്ടുന്നെങ്കിൽ 80 × 2, ഇപ്പോൾ 160, അങ്ങനെ ഇരട്ടിയാക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.